ശബ്ദം തുടർക്കഥയാകുന്ന കണ്ണൂരിലേക്കാണ് ആദ്യം നമ്മൾ പോകുന്നത്. മനുഷ്യ ശരീരം ചിന്നി ചിതറുന്നത് കണ്ട് മനസ്സ് മരവിച്ചു പോകുന്നു. കണ്ണുനീർ തോരാതെ ഒഴുകുന്നു. അറുതിയില്ലാത്ത ബോംബ് രാഷ്ട്രീയം, അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് എരഞ്ഞോളിയിലെ വേലായുധൻ. സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിൽ പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ് പോലീസ്. ബോംബ് നിർമ്മാണത്തിന് സാധ്യതയുള്ള സ്ഥലങ്ങളിൽ വ്യാപക പരിശോധന. ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും പ്രത്യേകം പരിശോധന നടത്തുന്നുണ്ട്. വാഹന പരിശോധനയും പോലീസ് ഊർജിതമാക്കി. അർജുൻ കല്യാൺ കണ്ണൂരിൽ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ആളൊഴിഞ്ഞ പറമ്പ്, ആൾതാമസമില്ലാത്ത വീട്, എരഞ്ഞോളിയിലെ കുടക്കളത്തെ ഈ വീട്ടിൽ വെച്ചാണ് ഇന്നലെ വേലായുധൻ എന്ന് പറയുന്ന വൃദ്ധൻ ബോംബ് പൊട്ടി മരണപ്പെടുന്നൊരു സാഹചര്യമുണ്ടായത്. ഈ പ്രദേശത്ത് പരിശോധനയെല്ലാം പോലീസും അതുപോലെ തന്നെ ബോംബ് സ്ക്വാഡ്, ഡോഗ് സ്ക്വാഡ് എല്ലാം വിശദമായ തോതിലുള്ള പരിശോധന നടത്തിയെങ്കിലും മറ്റ്, അതായത് ഒന്നിൽ കൂടുതൽ ബോംബ് ഈ പ്രദേശത്തുണ്ട് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. ഈ പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ബോംബ് നിർമ്മാണമോ സ്ഫോടക വസ്തു ശേഖരവും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയും ഇത്തരം വെളിപ്പെടുത്തലിലൂടെ പുറത്തു വരുമ്പോൾ നമുക്ക് പറയാൻ വേണ്ടി കഴിയും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബോംബിന്റെ യഥാർത്ഥ ഉറവിടത്തിലേക്ക് പലപ്പോഴും എത്താൻ വേണ്ടി കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. പാർട്ടി കേന്ദ്രങ്ങൾ, പാർട്ടി കേന്ദ്രത്തിലെ തന്നെ വളരെ രഹസ്യമായിട്ടുള്ള മറ്റ് ചില കേന്ദ്രങ്ങൾ, അവിടെ വെച്ചാണ് ഇത്തരത്തിലുള്ള ബോംബ് നിർമ്മാണവും ബോംബ് ശേഖരവും എല്ലാം സുരുക്കൂട്ടി വെക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ, ഈ വൃദ്ധൻ മരിച്ചതിന് ശേഷം ഇവിടെ സ്ഫോടക വസ്തുക്കൾ മറ്റെവിടത്തേക്കെങ്കിലും മാറ്റിയിട്ടുണ്ടോ, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സംഘടനകൾ അത്തരത്തിലുള്ള ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ബോംബുകൾ കൂടുതലുണ്ടായത് അത് മാറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഉൾപ്പെടെ പോലീസ് അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനമായും ഉയർന്ന മറ്റൊരു ആരോപണമെന്ന് പറയുന്നത് CPMനകത്ത് തന്നെയുള്ള രണ്ട് ക്രിമിനൽ സംഘങ്ങൾ തമ്മിലുള്ള, അല്ലെങ്കിൽ രണ്ട് സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ബോംബ് ഇവിടെയുള്ള ശേഖരണം, ബോംബ് ശേഖരിച്ചത് എന്നുള്ള ആരോപണം കൂടിയുണ്ട്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സമാനമായ രീതിയിലുള്ള ചില സംഭവങ്ങൾ ഇതിൻ്റെ ഭാഗമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നാൽ കൂടി ഇതിൻ്റെ ഭാഗമായി യഥാർത്ഥത്തിൽ ഈ ബോംബ് എവിടെ നിന്ന് നിർമ്മിച്ചു, ഈ ബോംബിൻ്റെ യഥാർത്ഥ ഉറവിടം എവിടെയാണ് എന്നുള്ള കാര്യത്തിലേക്കാണ് ഇനി അന്വേഷണം കടക്കേണ്ടത്. എന്തായാലും ഇന്നലെ സംഭവിച്ചിട്ടുള്ളത് ഒരു ദാരുണമായിട്ടുള്ള മരണമാണ്. ബോംബ് പൊട്ടി ഒരു വൃദ്ധൻ, എരഞ്ഞോളി കുടക്കളത്തുള്ള ഒരു വൃദ്ധൻ മരണപ്പെടുന്നു. ഈ പറമ്പിൽ തേങ്ങ പൊറുക്കുന്നതിന് വേണ്ടി, സാധാരണഗതിയിൽ ഈ വീടിന് കുറച്ച്, ഈ ബോംബ് പൊട്ടി മരിച്ചിട്ടുള്ള ഈ വീടിന് കുറച്ച് അകലെയാണ്, അതായത് ഒരു 4-5 വീടിന് അപ്പുറത്താണ് ഇദ്ദേഹത്തിൻ്റെ വീട്. സാധാരണഗതിയിൽ ഇവിടെ എത്തി ആ താമസമില്ലാത്ത ഈ പറമ്പിലുള്ള തേങ്ങയും മറ്റ് സാധനങ്ങളുമൊക്കെ ശേഖരിച്ച് പോകുന്നതാണ്. അങ്ങനെ ഇന്നലെയും എത്തിയതാണ്. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഒരു സ്റ്റീൽ പാത്രം ഇവിടെ നിന്ന് കിട്ടുന്നത്. അത് തുറന്നു നോക്കുമ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണാം, ആ തൂണിനോട് ചേർന്നുള്ള ഒരു സ്ഥലത്ത്, ആ തൂണിനോട് ചേർന്നുള്ള ആ സ്ഥലത്തെ വെച്ച് ഇത് തുറക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴാണ് ഇത് പൊട്ടി ഈ വൃദ്ധൻ്റെ ഇരു കൈപ്പത്തികളും അറ്റുപോകുന്നൊരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെയുള്ള ആഘാതത്തിൽ വൃദ്ധൻ തൽക്ഷണം തന്നെ മരിച്ചു എന്നുള്ളതാണ് ലഭ്യമായിട്ടുള്ള വിവരം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യാപകമായ തോതിലുള്ളൊരു പരിശോധന ഇപ്പോൾ പോലീസ് ശക്തമാക്കിയിട്ടുണ്ട്. പാനൂർ, ചൊക്ലി, കുളവല്ലൂർ, മട്ടന്നൂർ തുടങ്ങിയിട്ടുള്ള സംഘർഷ സാധ്യതാ മേഖലകളിൽ പോലീസ് പരിശോധന ശക്തമാക്കുന്നുണ്ട്. പക്ഷേ അത്തരം കേന്ദ്രങ്ങളിലേക്ക് മാത്രം ഈ പരിശോധന ചുരുങ്ങാതെ യഥാർത്ഥത്തിൽ ഈ ബോംബിൻ്റെ ഉറവിടം എവിടെയാണോ അവിടത്തേക്ക് കൂടി അന്വേഷണം എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശോധന പോലീസ് നടത്തണം എന്നുള്ളതാണ് പ്രധാനമായും ഉയരുന്ന ആവശ്യം. ജനങ്ങൾക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉയരുന്ന ആവശ്യം. പാനൂർ തലശ്ശേരിയിൽ നിന്നും വീഡിയോ ജേണലിസ്റ്റ് ഹിമേഷ് ചെറുപേശിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ കണ്ണൂർ. എന്തുകൊണ്ടാണ് കണ്ണൂരിലെ ബോംബ് രാഷ്ട്രീയത്തിന് അറുതിയാകാത്തത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം, ആരാണ് ബോംബുണ്ടാക്കുന്നതെന്നും എവിടെയാണ് ബോംബുണ്ടാക്കുന്നത് എന്നും മനസ്സിലായിട്ടും അതേക്കുറിച്ച് പ്രതികരിക്കാൻ ഭയം പോലും കഴിയാതെ പോകുന്ന അവിടുത്തെ നാട്ടുകാരിൽ നിന്നാണ്. അതായത് പലർക്കും പറയാൻ മടിയാണ്. പറഞ്ഞാൽ അടുത്ത നിമിഷം തങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന ഭയം പലതും പറയുന്നതിൽ നിന്ന്, വെളിപ്പെടുത്തുന്നതിൽ നിന്ന് അവരെ പിന്നോട്ടടിക്കുന്നുണ്ട്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇന്ന് ഒരു പെൺകുട്ടിയുടെ ശക്തമായ ശബ്ദം നമ്മൾ കണ്ണൂരിൽ നിന്ന് സംഭവ സ്ഥലത്തു നിന്ന് കേൾക്കുന്നത്. എരഞ്ഞോളി ബോംബ് സ്ഫോടനത്തിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്ന പ്രദേശവാസിയായ യുവതിയുടെ വാക്കുകളിലേക്കാണ് അടുത്തതായി നമ്മൾ കടക്കുന്നത്. ബോംബുകൾ നിർമ്മിച്ചത് CPIMന്റെ അറിവോടെയാണ് എന്ന് സീന വ്യക്തമാക്കുകയാണ്. സ്ഥലത്തു നിന്ന് നേരത്തെയും ബോംബുകൾ കണ്ടെടുത്തിട്ടുണ്ട്. അന്ന് CPIM പ്രവർത്തകർ പോലീസിനെ അറിയിക്കാതെ ബോംബുകൾ എടുത്തു മാറ്റുകയായിരുന്നു എന്നാണ് സീനയുടെ വെളിപ്പെടുത്തൽ. പ്രദേശത്ത് ബോംബ് നിർമ്മാണം സ്ഥിരമായി നടക്കുന്നുണ്ട്, ആരും പ്രതികരിക്കാത്തത് ഭയന്നിട്ടാണെന്നും അയൽവാസിയായ സീന പറയുന്നു. സീനയുടെ വാക്കുകളിലുണ്ട് എന്താണ് അവിടുത്തെ യാഥാർത്ഥ്യമെന്ന് കേൾക്കാം. ഇവിടെ എല്ലാവർക്കും അറിയാം, സത്യമായ കാര്യമാണ്. പക്ഷെ എല്ലാവരും ഭയന്നിട്ട് പേടിച്ച് നിൽക്കി. ബോംബ് അവർ കൊണ്ടുവച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് പേടിയാണെന്ന്. വാടകക്കാർ വാടക ഒഴിഞ്ഞു പോയി. ഈ വീടിൻ്റെ പറമ്പത്തിൽ നിന്ന് 3 ബോംബ് ഇവരെടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. പോലീസിനൊന്നും ഇവർ പറയാൻ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല. ഇവിടെയുള്ള ആൾക്കാർ പാർട്ടിക്കാർ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അത് ഇതിൻ്റെ അടുത്തായിരുന്നു ഹബ് ഉണ്ടായിരുന്നത്. ആളൊഴിഞ്ഞ വീടുകളെല്ലാം ഹബ്ബാണ് ഇവരുടെ.
അർജുൻ കല്യാണ് നൽകും കൂടുതൽ വിവരങ്ങൾ കണ്ണൂരിൽ നിന്ന്. അർജുന്റെ വീടും കണ്ണൂരിലാണ്. പക്ഷേ അവിടെ ഉള്ളയാളെന്ന നിലയിൽ പല കാര്യങ്ങളും അറിയാമെങ്കിലും പറയാൻ ഒരു പക്ഷേ ഭയപ്പെടുന്നതിനെ കുറിച്ച് അർജുന്റെ വീട്ടിൽ നിന്നും ചുറ്റുപാടിൽ നിന്നുമൊക്കെ അർജുൻ കുട്ടിക്കാലം മുതലേ കേട്ടിട്ടുമുണ്ടാകണം. ഈ സംഭവം നടക്കുമ്പോഴും സീനയുടെ വാക്കുകളിൽ നിന്ന് വരുന്ന പുറത്തേക്ക് വരുന്ന കാര്യങ്ങൾ പലർക്കും പലതും അറിയാം. പക്ഷേ പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങളുടെ വീട്ടിലും ഒരു ബോംബ് പൊട്ടുമോ എന്നൊരു ഭീതി അവരെ പറയുന്നതിൽ നിന്ന് പിന്നോട്ടടിക്കുന്നു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ. തീർച്ചയായിട്ടും സുജിയ, കണ്ണൂരിൽ പല പാർട്ടി ഗ്രാമങ്ങളുമുണ്ട്. അത്തരത്തിൽ CPIM ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും എല്ലാമുള്ള ശക്തി കേന്ദ്രങ്ങൾ പലയിടങ്ങളിലായുണ്ട്. ഈ ശക്തി കേന്ദ്രങ്ങളിൽ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽപ്പെട്ടവർക്ക് ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ പ്രവേശിക്കാൻ പോലും കഴിയാത്ത സാഹചര്യം പലപ്പോഴായി കണ്ണൂരിൽ ഉണ്ടായിട്ടുണ്ട്. അത് പല ഘട്ടങ്ങളിലും അതിൻ്റെ ഏറ്റവും മൂർത്തീഭത്ഭാവത്തിലേക്ക് മാറുന്ന കാഴ്ചകളും കണ്ണൂരിൽ പലപ്പോഴായി കാണാൻ ഇടയായിട്ടുമുണ്ട്. അപ്പോൾ അത്തരത്തിൽ CPIM ഒരു ശക്ത കേന്ദ്രമാണ് ഈ പറയുന്ന എരഞ്ഞോളി, കുടക്കളം തുടങ്ങിയിട്ടുള്ള മേഖലകൾ. പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ തങ്ങളുടെ ജീവനും നാളെ അപകടത്തിലാകുമോ എന്നുള്ള ആശങ്കയുള്ളത് കൊണ്ടാണ് പലപ്പോഴും പറയാത്തത്. അത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള ഉദാഹരണങ്ങൾ, പാർട്ടിക്കെതിരെ പാർട്ടി ഗ്രാമത്തിൽ നിന്ന് ശബ്ദിച്ചതുകൊണ്ട് വീട് അടിച്ചു തകർക്കുക, വാഹനങ്ങൾ കത്തിക്കുക, അതുപോലെ കായികപരമായിട്ടുള്ള ആക്രമണങ്ങൾ നേരിടുക തുടങ്ങിയിട്ടുള്ള വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു നിരവധിയായിട്ടുള്ള കണ്ണീരിൻ്റെ കഥകൾ കണ്ണൂരിൻ്റെ പല പാർട്ടി ഗ്രാമങ്ങൾക്കകത്തും കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഈ വെളിപ്പെടുത്തലിലൂടെ മനസ്സിലാവുകയും ചെയ്യുന്നത്. ഈ വെളിപ്പെടുത്തുന്ന സ്ത്രീയുടെ വാക്കുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ തീവ്രത എത്രത്തോളമാണ് എന്നുള്ള കാര്യം നമുക്ക് ബോധ്യമാകും. കാരണം ഇത്തരത്തിൽ ഭയന്നിട്ടാണ് ഞങ്ങൾ പറയാത്തത്, ഇപ്പോൾ സഹികെട്ടുകൊണ്ടാണ് ഞങ്ങളിത് പറയുന്നത് എന്ന് അവർ പറയുകയാണ്. കാരണം എത്രമാത്രമാണ് ഒരു നാടിനെ ഭയം ഭരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത്. ഭരിച്ച് അല്ലെങ്കിൽ ഭയപ്പെടുത്തി ഭരിക്കുക എന്നുള്ള ഒരു തന്ത്രമാണ് ഇവിടെ ഉപയോഗപ്പെടുത്തുന്നത്. ആ തന്ത്രത്തിൽ പലപ്പോഴും ജനങ്ങൾക്ക് നിശബ്ദരായിരിക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും ഈ കുടക്കളം മേഖലയിലെല്ലാം തന്നെ പാർട്ടിക്കാർ ഇത്തരത്തിൽ ബോംബ് നിർമ്മാണം നടത്തുന്നു എന്നത് ഏറ്റവും പ്രധാനമാണ്. സഹികെട്ട് വേദനയോടുകൂടി അത്രയധികം ആ സ്ത്രീ, നമ്മൾ ആ പ്രതികരണത്തിൻ്റെ പൂർണ്ണരൂപം കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ആ സ്ത്രീ പ്രതികരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സീന, കുടക്കളത്തെ സീന, ഈ അയൽവാസി, ഈ വേലായുധൻ്റെ അയൽവാസിയായിട്ടുള്ള സീന പ്രതികരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സീനയുടെ അമ്മ മതി എന്ന് പറഞ്ഞ് പിടിച്ച് മതി പറഞ്ഞത് മതി. അപ്പോൾ ആ അമ്മയ്ക്കുണ്ടാവുന്ന മകളെ സംബന്ധിച്ചുള്ള ആശങ്കയാണ് പലപ്പോഴും ഇത്തരത്തിൽ അമ്മമാർക്ക് ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നതിലും മടി. പക്ഷേ ആ സീന കാണിച്ചിട്ടുള്ള ഒരു ധൈര്യം, ആ ധൈര്യം എടുത്തു പറയേണ്ടതാണ്. അത്തരത്തിൽ ഒരു പ്രതികരണം നടത്തി, ആ പ്രതികരണത്തിൻ്റെ ഭാഗമായി അവർ പറയുന്നത് ഇനി എത്ര കാലം പേടിച്ചും ഇരിക്കും അമ്മേ എന്ന് ആ കുട്ടി തിരിച്ചു ചോദിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ അത്രയും ഭീകരമായ തോതിലുള്ള ഒരു ഭയം ആണ് പലപ്പോഴായി ഈ പാർട്ടി ഗ്രാമങ്ങളെ ഭരിക്കുന്നത്. അതുകൊണ്ടാണ് പല കാര്യങ്ങളും പുറത്തു വരാത്തത്. ഇപ്പോൾ ഈ വേലായുധൻ്റെ മരണത്തിന് ശേഷം സീന ഇത് തുറന്നു പറഞ്ഞതുകൊണ്ട് ആൾക്കാർ ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യമെന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ ഒരുപക്ഷേ ആ ബൈറ്റിനകത്ത് തന്നെ സീന പറയുന്നുണ്ട്, ഒരുപക്ഷെ നാളെ എൻ്റെ നേർക്ക്, എൻ്റെ വീടിന് നേർക്ക്, എൻ്റെ കുടുംബക്കാരുടെ നേർക്ക് ഒരുപക്ഷെ എന്നെ തന്നെ ഇല്ലാതാക്കുന്ന ഇതിലേക്ക് പോയേക്കാം. പക്ഷേ ഞാനിത് പറയുന്നത് എൻ്റെ നാടിന് വേണ്ടിയാണ്, ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ്, ഇവിടുത്തെ നാട്ടുകാർക്ക് വേണ്ടിയാണ് എന്നുള്ള കാര്യം ആ സ്ത്രീ പറയുകയാണ്. അപ്പോൾ അത്രമാത്രമാണ് ഇവിടുത്തെ ഈ പറയുന്ന ഭയപ്പെടുത്തി ഭരിക്കുന്നതിൻ്റെ യാഥാർത്ഥ്യം എന്നുള്ളതാണ് ഇതിൽ തിരിച്ചറിയേണ്ടുന്ന ഏറ്റവും പ്രധാനമായ വസ്തുത. എന്തായാലും നേരത്തെ സുജിയെ സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യക്തിപരമായി നമ്മുടെ എല്ലാം അനുഭവങ്ങൾ, അങ്ങനെ നൂറുകണക്കിന് അനുഭവങ്ങൾ പലയിടങ്ങളിലായി ഉണ്ട്. പക്ഷേ പലപ്പോഴും അവരുടെയൊക്കെ തുറന്നു പറഞ്ഞ പാർട്ടി ഗ്രാമങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തുറന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അക്രമത്തിനിരയായി മാറേണ്ടി വന്നിട്ടുള്ള അനുഭവങ്ങൾ. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, അന്വേഷിക്കാൻ വരുന്ന പോലീസുകാർക്കും ഇതൊക്കെ അറിയാമല്ലോ, അവർക്കും ആ പ്രദേശത്തൊക്കെ എന്താണ് നടക്കുന്നത് എന്നതൊക്കെ കൃത്യമായി അറിയാം. അവർക്കും ഈ സീന സൂചിപ്പിച്ച ഭയം, അന്വേഷിക്കാൻ വരുന്നവർക്കും ആ ഭയം പിടികൂടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അന്വേഷണം കൃത്യമായി ഒരു പാർട്ടിയിലെ തന്നെ രണ്ട് സംഘങ്ങൾ തമ്മിൽ പരസ്പരം എറിയാൻ ഉണ്ടാക്കിയ ബോംബാണെങ്കിൽ അതിലേക്ക് അന്വേഷണം കൃത്യമായി എത്തിക്കാൻ കഴിയുക? ആ ഭയം എന്ന് പറയുന്നത്, ഭയം ഭരിക്കുന്ന കണ്ണൂരിന് ആ ഭയം മാറിയാലല്ലേ ഈ ബോംബ് രാഷ്ട്രീയത്തിന് ഒരു അറുതി ഉണ്ടാകൂ. അർജുൻ, തീർച്ചയായിട്ടും സുജിയ, ഇന്ന് ആ ഭയം മാറേണ്ടത് തന്നെയാണ്. ഭയം മാറിയാൽ മാത്രമേ അതിൽ നിന്നെല്ലാമുള്ളൊരു മോചനം ഈ നാടിന് ലഭിക്കുകയുള്ളൂ എന്നുള്ളത് തന്നെയാണ്. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ജനങ്ങളെ ഇങ്ങനെ ഭയപ്പെടുത്തി ഭരിക്കണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി വരുന്ന ചോദ്യം. ഇന്ന് ആ സ്ഥലം സന്ദർശിച്ചിട്ടുള്ള ഷാഫി പറമ്പിൽ നിയുക്ത വടകര MP പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, പോലീസ് എഫിഷ്യൻ്റ് അല്ലാത്ത പ്രശ്നമില്ല, പോലീസിനെ കൃത്യമായ തോതിൽ അന്വേഷിക്കാൻ വിട്ടാൽ മതി എന്നുള്ള പ്രതികരണമാണ്. അതൊരു യാഥാർത്ഥ്യവുമാണ്. കാരണം പലപ്പോഴും
ഇപ്പോൾ ബോംബ് ഈ സംഭവം തന്നെ എടുക്കാം. ബോംബ് ഇപ്പോൾ പിടിക്കപ്പെട്ടു, അല്ലെങ്കിൽ കഴിഞ്ഞ തൊട്ട് മുമ്പ് പാനൂർ മുളിയാത്തോട് നടന്നിട്ടുള്ള ഒരു ബോംബ് സ്ഫോടനം, അതിൻ്റെ ഭാഗമായി 14 പേർ അറസ്റ്റിലായിട്ടുണ്ട്, ഒരാൾ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ 14 പേർ അറസ്റ്റിലായി, കാര്യങ്ങളെല്ലാം ശരി തന്നെ, അവരെ അറസ്റ്റ് ചെയ്തു, കാര്യങ്ങളെല്ലാം പോലീസ് ഭംഗിയാണ്. പക്ഷേ ഇതിൻ്റെ ഉറവിടം എവിടെയാണ്? ബോംബ് നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സ്ഫോടക വസ്തുക്കൾ എങ്ങനെ ലഭിക്കുന്നു? ഇതിനാവശ്യമായിട്ടുള്ള നിയമസഹായങ്ങൾ എങ്ങനെ ഈ സ്ഫോടനത്തിൽ പിടിക്കപ്പെട്ടുള്ള പ്രതികൾക്ക് ലഭിക്കുന്നു? ഇതിൻ്റെയൊക്കെ ഉദാഹരണം ഏറ്റവും ഒടുവിൽ ചെറ്റക്കണ്ടിയിലെ ബോംബ് സ്ഫോടനത്തിൽ മരിച്ചിട്ടുള്ള 2 സ്മാരകം ഒരുക്കിയ ഉദാഹരണം നമുക്ക് മുമ്പിലുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ഇതിന് ആദ്യം തള്ളിപ്പറയുകയും ഈ മുളിയാത്തുള്ള സ്ഫോടനത്തിന് ശേഷം മരിച്ചിട്ടുള്ള ഷെറിൻ്റെ വീട്ടിലേക്ക് CPM പ്രധാനപ്പെട്ട 2 ഏരിയ കമ്മിറ്റി അംഗങ്ങൾ പോയത് വാർത്തയായതുമാണ്. അപ്പോൾ അത്തരത്തിൽ പരസ്യമായി ഇതിനെയൊക്കെ തള്ളിപ്പറയുമെങ്കിൽ കൂടി ഇതിനകത്തെല്ലാമുള്ള പരോക്ഷമായിട്ടുള്ള എല്ലാ സഹായങ്ങളും സജ്ജീകരണങ്ങളും നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ആളും അർത്ഥവും ആയുധവും എത്തിച്ച് നൽകുന്നത് പാർട്ടി നേതൃത്വത്തിൻ്റെ പിൻബലത്തോടുകൂടി തന്നെയാണ് എന്ന് പറയേണ്ടി വരും. പലപ്പോഴായി പാർട്ടി ഗ്രാമങ്ങൾക്കകത്തുള്ള ഇത്തരം രഹസ്യ കേന്ദ്രങ്ങൾക്കകത്തേക്ക്, അതായത് ബോംബിൻ്റെ ഉറവിടത്തിലേക്ക് പോലീസിന് എത്താൻ വേണ്ടി കഴിയുന്നില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ആ പാർട്ടി ഗ്രാമത്തിലേക്ക് പോലീസിന് പോലും കാല് കുത്താൻ വേണ്ടി കഴിയാത്ത സിറ്റുവേഷൻസ്, സാഹചര്യം കണ്ണൂരിലുണ്ട്, പല ഗ്രാമങ്ങളിലുമുണ്ട്. ഇത്തരത്തിലുള്ള ബോംബ് നിർമ്മാണ കേന്ദ്രങ്ങളിലേക്ക് ഒരു കാരണവശാലും പോലീസിനെന്നല്ല, ഇനി പട്ടാളം വന്നു കഴിഞ്ഞാൽ പോലും ഒരുപക്ഷെ അവരൊക്കെ അതിനെയും പ്രതിരോധിച്ചുകൊണ്ട് അതിനെയും ബോംബ് കൊണ്ട് നേരിടുന്ന ഒരു സാഹചര്യം പലപ്പോഴായി ഉണ്ടാവാനുള്ള സാഹചര്യം തള്ളിക്കളയാൻ വേണ്ടി കഴിയില്ല. സുജിയ, ഓക്കെ, അർജുൻ, ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകണം. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയങ്ങൾ വരുമ്പോൾ അത് വിശദമായി തന്നെ നമ്മൾ ചർച്ച ചെയ്യുന്നത്.